യഥാർത്ഥ ജീവിതത്തിൽ സൂപ്പർ ഹീറോകളായ പോലീസുകാർ. ഹലോ ഫ്രണ്ട്സ്, സിനിമകളിലെല്ലാം നമ്മൾ ധാരാളം സൂപ്പർ ഹീറോകളെ കാണാറുണ്ട്. ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ ഓടി വന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന പോലീസുകാരെ നമ്മൾ കാണാറുണ്ടല്ലോ. യഥാർത്ഥ ജീവിതത്തിലും അതുപോലുള്ള സൂപ്പർ ഹീറോകളായ പോലീസുകാരുണ്ട്. ഇന്ന് മലയാളി കഫേയുടെ വീഡിയോയിലൂടെ അത്തരത്തിലുള്ള ചില സൂപ്പർ ഹീറോകളായ പോലീസുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്പർ 9, പാവപ്പെട്ടവരെ സഹായിക്കുന്ന പോലീസ് ഓഫീസർ. ലോക്ക്ഡൌൺ സമയങ്ങളിൽ നമ്മൾ കൂടുതലായി കേട്ട വാർത്തകളിലൊന്നാണ് പോലീസുകാർ വഴിയോര കച്ചവടക്കാരെ മർദ്ദിച്ചതും അവരുടെ കടയിലെ സാധന സാമഗ്രികൾ നശിപ്പിച്ചതുമെല്ലാം. ഈ വാർത്തകൾ കേൾക്കുന്ന ജനങ്ങളിൽ മിക്കവർക്കും പോലീസുകാരിലുള്ള വിശ്വാസം തന്നെ പോയിരുന്നു. എന്നാൽ മനുഷ്യത്വമുള്ള പോലീസുകാരുമുണ്ടെന്ന് പല വീഡിയോകളും കാണുമ്പോൾ മനസ്സിലാകും. അതുപോലുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ വഴിയോരത്തിരിക്കുന്ന ഒരു പാവം വൃദ്ധയായ സ്ത്രീയെ സഹായിക്കുകയാണ് ഈ പോലീസ് ഓഫീസർ. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ആളുകളില്ലാതെയായി. ഈ സമയത്ത് പ്രായമായവർ പുറത്തേക്ക് ഇറങ്ങുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പോലീസ് ഓഫീസർമാർ അവരെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാനാണ് ശ്രമിച്ചത്. കൂടെ അവർക്ക് അന്നത്തെ ചിലവിന് വേണ്ട കാശും ആ പോലീസ് ഓഫീസർ കൊടുത്തു. മനുഷ്യരെ മനുഷ്യരായി തന്നെ കാണുന്ന പോലീസ് ഓഫീസർമാരും നമ്മുടെ ലോകത്തിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ വീഡിയോ. ഇങ്ങനെയുള്ള വീഡിയോകളല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. നമ്പർ 8, പ്രളയത്തിൽ നിന്നും വീട്ടുടമയെ രക്ഷിച്ച പോലീസ് ഓഫീസർ. കേരളത്തെ പിടിച്ചൊലിച്ച ഒരു സംഭവമായിരുന്നു പ്രളയം. എല്ലാ സ്ഥലത്തും വെള്ളം കയറി എവിടെ പോകുമെന്നറിയാതെ ജനങ്ങളെല്ലാവരും നെട്ടോട്ടമോടിയ ആ സമയം നമുക്കാർക്കും മറക്കാൻ കഴിയില്ല. അനേകം പേർക്ക് നിരവധി നാശനഷ്ടങ്ങളാണ് പ്രളയം സമ്മാനിച്ചത്. പ്രളയസമയത്ത് ജനങ്ങൾക്ക് കൂട്ടായി നിന്നത് പോലീസുകാരും ആർമി ഓഫീസർമാരും നേവിയും വിവിധ സന്നദ്ധ സംഘടനകളുമാണല്ലോ. ഈ വീഡിയോ നോക്കൂ. ഈ പോലീസ് ഓഫീസർ പ്രളയസമയത്ത് ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനായി മുന്നോട്ടിറങ്ങിയതായിരുന്നു. ഈ വീട്ടിൻ്റെ ഉടമസ്ഥനോട് പോലീസ് ഓഫീസർ തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ താനിപ്പോൾ വരുന്നില്ലെന്നാണ് ആ വീട്ടുടമസ്ഥൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയാണ് പോലീസ് ഓഫീസർമാർ ശ്രമിക്കുന്നത്. കുറേ നേരം അവർ ആ വീട്ടുടമസ്ഥനോട് സംസാരിച്ചു. ഒടുവിൽ അദ്ദേഹം പോലീസ് ഓഫീസർമാർക്കൊപ്പം വരാമെന്ന് സമ്മതിച്ചു. പോലീസ് ഓഫീസർ ഇദ്ദേഹത്തെ തോളിലേറ്റിയാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. വെള്ളം കയറിയാൽ നമുക്ക് ഒറ്റയ്ക്ക് നടക്കാൻ തന്നെ പ്രയാസമാണ്. അപ്പോൾ ഒരാളെ തോളിലേറ്റി കൊണ്ടുപോകുന്നത് എത്രമാത്രം പ്രയാസമുള്ള കാര്യമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ എത്ര പേരായിരിക്കും പ്രളയസമയത്ത് മറ്റുള്ളവരെ രക്ഷിക്കാനായി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാവുക. അവർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട്. നമ്പർ 7, കുട്ടിയുടെ ജീവൻ രക്ഷിച്ച പോലീസ്. ഫ്ലോറിഡയിലെ പെൻസകോലയിൽ 2020 ജൂലൈ 13 സംഭവിച്ച ഒരു കാര്യമാണിത്. ഒരു കുട്ടി അവരുടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണുപോയി. കുട്ടിയുടെ അമ്മയുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് അതിലൂടെ പോവുകയായിരുന്ന പോലീസുകാർ അവിടെ ഓടിക്കൂടി. ശേഷം ആ കുട്ടിയെ രക്ഷിക്കുന്നതിനായി ആ പോലീസ് ഓഫീസർമാർ വളരെയധികം പരിശ്രമിക്കുകയുണ്ടായി. കുട്ടിയുടെ മുഖം സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിപ്പോയ നിലയിലായിരുന്നു ഉണ്ടായത്. കുട്ടിയുടെ ശ്വാസകോശത്തിൽ നിറയെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വേഗം കാറിലുള്ള CPR എടുത്തിട്ട് വന്നു. ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം കുട്ടിയുടെ ശ്വാസകോശത്തിൽ കയറിയ വെള്ളം പുറത്തേക്ക് കളഞ്ഞു. കുട്ടിയെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ആ പോലീസുകാർ വരാൻ അല്പം വൈകിയിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ അവിടെ ഇല്ലാതായേനെ. ഇതുപോലുള്ള മറ്റൊരു സംഭവം മിഷിഗൺ എന്ന സ്ഥലത്ത് നടക്കുകയുണ്ടായി. ഒരു കുട്ടിയുടെ വായിൽ നാണയം അകപ്പെട്ടുപോയി. തൻ്റെ കുട്ടിയെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നറിയാതെ ആ കുട്ടിയുടെ അമ്മ റോഡിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി റൗണ്ട്സിന് പോവുകയായിരുന്ന കാമറൂൺ മാസിജൂസ്കി എന്ന പോലീസ് ഓഫീസർ ആ കാഴ്ച കണ്ടത്. അദ്ദേഹം അപ്പോൾ തന്നെ ആ കുട്ടിയെ രക്ഷിക്കാനായി മുന്നിട്ടിറങ്ങി. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ അമ്മയോട് നിങ്ങളുടെ കുട്ടിക്ക് യാതൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. പോലീസ് ഓഫീസർ ഏറെ നേരം കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ആ ശ്രമം ഒടുവിൽ വിജയം കണ്ടു. കുട്ടിയുടെ ഉള്ളിൽ അകപ്പെട്ട നാണയം പുറത്തേക്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ കാറിലുണ്ടായിരുന്ന ഡാഷ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. ഈ പോലീസ് ഓഫീസർ അഭിനന്ദിച്ച് ധാരാളം പേർ രംഗത്ത് വരികയുണ്ടായി. ഈ രണ്ട് പോലീസ് ഓഫീസർമാരും ചെയ്ത സഹായങ്ങൾ ചെറുതല്ല. ഇവർ തീർച്ചയായും വളരെ വലിയ കാര്യമാണ് ചെയ്തത്. തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഇവരുടെ ഈ നല്ല മനസ്സിന് നിങ്ങൾ എത്ര ലൈക്ക് കൊടുക്കും. നമ്പർ 6, കാറിനടിയിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ. അരിസോണയിലെ മിസ എന്ന സ്ഥലത്ത് 2020 ഓഗസ്റ്റിൽ നടന്ന ഒരു സംഭവം കണ്ടാലോ. ഡെവൺ ഹൈക്കോക്ക് എന്നയാൾ തൻ്റെ കാറിൻ്റെ താഴെ കിടന്നുകൊണ്ട് ടയർ മാറ്റുകയായിരുന്നു. ടയർ മാറ്റുന്ന പണി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. ഹൈക്കോക്ക് കാറിൻ്റെ ജാക്ക് തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു. ആ ജാക്ക് കയ്യിൽ നിന്ന് പിടിവിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ശരീരത്തിലേക്ക് വീണു. അദ്ദേഹത്തിന് അവിടെ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാറിൻ്റെ ബോഡി മുഴുവനും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ ഒരു ഭാരം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിലവിളി കേട്ട് അതുവഴി കടന്നു പോവുകയായിരുന്ന പോലീസുകാർ അവിടേക്ക് ഓടി ചെന്നു. നോലൻ മാർട്ടിന്യു, ജോർജ് ഗാർഡ്നർ എന്നിവരായിരുന്നു ആ പോലീസ് ഓഫീസർമാർ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഹോയ്കോക്കിനെ ആ കാറിനടിയിൽ നിന്ന് പുറത്തെടുക്കാൻ അവർക്ക് സാധിച്ചു. തക്ക സമയത്ത് തന്നെയാണ് അതിലൂടെ പോലീസുകാർ പോയത്. അതുകൊണ്ട് ഹൈക്കോക്കിനെ രക്ഷിക്കാനായല്ലോ. നമ്പർ 5, അതിശയിപ്പിക്കുന്ന രക്ഷാപ്രവർത്തനം. 2019 ടെക്സാസിൽ നടന്ന ഒരു സംഭവമാണിത്.
റോഡിലൂടെ തൻ്റെ അമ്മയ്ക്കൊപ്പം നടക്കുകയായിരുന്ന 8 വയസ്സുകാരിയായ കുട്ടിയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി. ഇത് കണ്ട് വെപ്രാളപ്പെട്ട് ആ കുട്ടിയുടെ അമ്മ ഉടൻ സഹായത്തിനായി പോലീസിനെ വിളിച്ചു. തൻ്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരാനായി അവർ അപേക്ഷിച്ചു. അമ്മ വിളിച്ചു പറയുന്നതിന് മുൻപേ തന്നെ ആ പോലീസുകാരൻ ഒരു കുട്ടിയെ ഒരാൾ കാറിൽ തട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടിരുന്നു. അദ്ദേഹം ആ കാറിനെ പിന്തുടർന്നുകൊണ്ട് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ എത്തിയിരുന്നു. അതേസമയത്തായിരുന്നു ആ കുട്ടിയുടെ അമ്മ വിളിച്ചത്. ഇതോടെ താൻ കണ്ട കുട്ടി തന്നെയാണെന്ന് ആ അമ്മയും അന്വേഷിക്കുന്ന കുട്ടിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സാധിച്ചു. പോലീസ് ഓഫീസർ ഹോട്ടലിലെ മുറി ചവിട്ടി തുറന്ന് അതിലേക്ക് കയറി ശേഷം കുട്ടിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. കുട്ടിയെ ഒരു പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ മൈക്കൽ വെബ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്പർ 4, തീയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം. 2010 ഫെബ്രുവരിയിൽ കാലിഫോർണിയയിലെ പോലീസുകാർ റൗണ്ട്സിന് പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്നും തീപിടിച്ച് പുക വരുന്നത് കണ്ടു. ഇത് കണ്ടതും അവർ ആ വീടിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പോലീസ് ഓഫീസർ ആ വീട്ടിൻ്റെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. പുറമേ നിന്ന് നോക്കിയപ്പോൾ ആ വീട്ടിലേക്ക് ആരുമുള്ളതായി തോന്നിയില്ല. എങ്കിലും ഒന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറാമെന്ന് തന്നെ അവർ ചിന്തിച്ചു. അങ്ങനെ വാതിൽ ചവിട്ടി തുറന്ന് അവർ അകത്തേക്ക് കയറി. അതിനുള്ളിൽ ഒരാൾ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അയാൾ അപ്പോൾ തന്നെ പോലീസ് ഓഫീസർമാരെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ആ വീട്ടിനുള്ളിൽ ആരുമില്ലായിരിക്കില്ലെന്ന് കരുതി പോലീസ് ഓഫീസർമാർ അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്പർ 3, പാലത്തിൽ നിന്ന് ചാടുന്നു. 2015 ടെക്സസിൽ ഒരു 18 വയസ്സുകാരിയായ പെൺകുട്ടി അവളുടെ അമ്മയുമായി പിണങ്ങിപ്പോയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അവിടെയുള്ള ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കാനായിരുന്നു അവരുടെ തീരുമാനം. എന്നാൽ തക്ക സമയത്താണ് അതിലൂടെ ഒരു പോലീസ് ഓഫീസർ കടന്നുപോയത്. അദ്ദേഹം ആ കുട്ടിയെ കണ്ടതും വാഹനം അവിടെ നിർത്തി. ശേഷം അവളുടെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയും സമാധാനപരമായി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇതുപോലുള്ള ഒരു സംഭവം 2020 ലോസ് ഏഞ്ചൽസിൽ നടന്നു. ലോസ് ഏഞ്ചൽസിലുള്ള ഒരു പാലത്തിന് മുകളിൽ കയറി നിന്ന് ഒരാൾ ആത്മഹത്യക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഓഫീസർ അവിടേക്ക് വരികയും അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. കർണാടകയിൽ മറ്റൊരു ആൺകുട്ടി കെട്ടിടത്തിന് മുകളിലെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ്റെ ചുറ്റിലും പോലീസ് ഓഫീസർമാർ നിൽക്കുന്നുണ്ട്. അവർ എത്ര പറഞ്ഞിട്ടും ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായിരുന്നില്ല. അവസാനം പോലീസ് ഓഫീസർ വാട്ടർ ബോട്ടിൽ കൊടുക്കാൻ എന്ന വ്യാജന് അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അവിടെ നിന്ന് അവനെ പിടിച്ച് മാറ്റുകയും ചെയ്തു. അങ്ങനെ അവനെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാൻ ആ പോലീസുകാർക്ക് സാധിച്ചു. നമ്പർ 2, റെയിൽവേ പോലീസിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തനം. 2020 നവംബറിൽ ഗുജറാത്തിലെ വഡോദരയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവമുണ്ടായി. ഒരു ട്രെയിൻ യാത്രക്കാരൻ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നതിന് മുൻപേ തന്നെ അതിൽ നിന്ന് ചാടിയിറങ്ങാൻ ശ്രമിച്ചു. അയാളുടെ കാൽ വഴുതിപ്പോയി റെയിൽവേ ട്രാക്കിലേക്ക് വീഴാറായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റെയിൽവേ പോലീസ് ഓഫീസർമാർ അവിടേക്ക് ഓടിച്ചെന്നു. അദ്ദേഹത്തെ ട്രാക്കിലേക്ക് വീഴുന്നതിന് മുൻപേ രക്ഷിക്കാൻ സാധിച്ചു. ഇതുപോലെ ഒരു സംഭവം മറ്റൊരിടത്തും നടന്നു. അവിടെയും യാത്രക്കാരൻ ട്രെയിൻ നിർത്തുന്നതിന് മുൻപേ ട്രെയിനിൽ നിന്നാണ് ചാടാൻ ശ്രമിച്ചത്. അവിടെ പോലീസ് ഓഫീസർമാർ ഉണ്ടായതുകൊണ്ട് ഇദ്ദേഹത്തിനും ജീവൻ തിരിച്ചു കിട്ടി. ഒരിക്കലും ഓടുന്ന ട്രെയിനിൽ നിന്ന് ഈ യാത്രക്കാരെ പോലെ ചാടിയിറങ്ങാൻ ശ്രമിക്കരുത്. എപ്പോഴും അടുത്ത് ഇതുപോലെ രക്ഷപ്പെടുത്താൻ ആളുകളില്ലെങ്കിൽ രക്ഷപ്പെടുക എന്നത് അസംഭവ്യമായിരിക്കും. നമ്പർ 1, ഒരു കുടുംബത്തിൻ്റെ ജീവൻ രക്ഷിച്ച പോലീസ്. 2019 ആഗ്രയിൽ നിന്നും ലക്നൌവിലേക്ക് പോകുന്ന ഹൈവേയിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ദമ്പതികളും അവരുടെ കുട്ടിയും. അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്കിൻ്റെ ടയറിൽ തീപിടിച്ചിരുന്നു. ടയറിന് തീപിടിച്ചത് അവർ അറിഞ്ഞിരുന്നില്ല. അവർ ഇതൊന്നും അറിയാതെ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ആ ഹൈവേയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന പോലീസ് ഓഫീസർ ഈ കാഴ്ച കാണുകയും വേഗത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തു. അവരുടെ അടുത്തേക്ക് പോലീസുകാർ എത്തുകയും ടയറിൽ തീപിടിച്ച കാര്യം അവരോട് പറയുകയും ചെയ്തു. അതുവഴി അവരുടെ 3 പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ഈ പോലീസ് ഓഫീസർമാരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻ്റായി അറിയിക്കണേ. എത്ര പേരെയാണല്ലേ മരണത്തിൻ്റെ വക്കിൽ നിന്നും പോലീസുകാർ രക്ഷിച്ചത്? ഇനിയും ഇതുപോലുള്ള രസകരമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.